anak pakai lele, anak tak pakai lele. Ini nak ni. Macam ni untuk apa? Cek. Thank you.
ശരിയായി.
ഉദി ചെയ്യുന്നവ പൊൻവീണകൾ ധരിച്ചാമോദ പൂർണര കർത്താവിനെ സ്തുതി ചെയ്യുന്നവ കുഞ്ഞാടിൻ്റെ രക്തം തന്നിൽ തന്നേളങ്കി നന്നായി വെളുപ്പിച്ച കൂട്ടരിവ കുഞ്ഞാടിൻ്റെ രക്തം തന്നിൽ തന്നേളങ്കി നന്നായി വെളുപ്പിച്ച കൂട്ടരിവ പൂർണ വിശുദ്ധരായി തീർന്നവ രേശുവിൻ തങ്ക രുധിരത്തിൻ ശക്തിയാലേ പൂർണ വിശുദ്ധരായി തീർന്നവ രേശുവിൻ തങ്ക രുധിരത്തിൻ ശക്തിയാലേ തങ്ക കിരീടങ്ങൾ തങ്ങൾ ശിരസിന്മേൽ വെണ്ണീലയങ്കി ധരിച്ചോരിവ തങ്ക കിരീടങ്ങൾ തങ്ങൾ ശിരസിന്മേൽ വെണ്ണീലയങ്കി ധരിച്ചോരിവ കയ്യിൽ കുരു തോരയേന്തിട്ടവർ സ്തുതി പാടി താനന്നമോടാർത്തിടുന്നു കയ്യിൽ കുരു തോല എന്നിട്ടവർ സ്തുതി പാടി താനന്നമോടാർത്തിടുന്നു ചേർന്നിടുമേ വേഗം ഞാനുമാക്കൂട്ടത്തിൽ ശുദ്ധരോടും ചങ്ങാനന്ദിപ്പാൻ ചേർന്നിടുമേ വേഗം ഞാനുമാക്കൂട്ടത്തിൽ ശുദ്ധരോടൊന്നിച്ച ഞാനന്ദിപ്പാൻ ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട എൻ്റെ നാഥൻ്റെ സന്നിധം ചേർന്നാൽ മതി ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട എൻ്റെ നാഥൻ്റെ സന്നിധം ചേർന്നാൽ മതി കർത്താവേ വിശ്വാസ പോരിൽ തോൽക്കാതെന്നെ അവസാനത്തോളം നീ നിർത്തേണമേ കർത്താവേ വിശ്വാസ പോരിൽ തോൽക്കാതെന്നെ അവസാനത്തോളം നീ നിർത്തേണമേ ആകാശമേഘത്തിൽ കാഹേളനാദത്തിൽ അടിയാനും നിൻ മുന്നിൽ കാണേണമേ ആകാശമേഘത്തിൽ കാഹേളനാദത്തിൽ അടിയാനും നിൻ മുന്നിൽ കാണേണമേ ആശ്വാസമേ എനിക്കേറെ തിങ്ങിടുന്നു വിശ്വാസ
எருசலேமன் இம்ப வீடே எப்போ ஞா சென்னு சேரும் எருசலேமன் இம்ப வீடே எப்போ ஞா சென்னு சேரும் தரணிலே பாடும் கேடும் எப்போழிங்கொழியும் தரணிலே பாடும் கேடும் எப்போழிங்கொழியும் பக்தரின் பாக்ய தலமே பரிமள ஸ்தலம் நீ பக்தரின் பாக்ய தலமே பரிமள ஸ்தலம் நீ துக்கம் விசாரம் பிரயத்னம் நிங்கலங்கில்லே துக்கம் விசாரம் பிரயத்னம் நிங்கலங்கில்லே ராவு மந்தகாரம் வெயில் சீதவுமம் தீபதுல்யம் சுத்தரங்கு சோபிச்சிடுன்னே தீபதுல்யம் சுத்தரங்கு சோபிச்சிடுன்னே ரக்னங்களல்லோ தின்மாதில் பொன்னும் மாணிக்கங்கள் ரத்னங்களல்லோதின்மாதில் பொன்னும் மாணிக்கங்கள் பன்றண்டு நின் வாதில்களும் மின்னும் முத்தல்லோ பன்றண்டு வாதுகளும் மின்னும் முத்தல்லோ எருசலேமன் பவீடே என்னு ஞான் வந்து சேரும் எருசலேமன் இம்பவீடே ഞാൻ വന്നു ചേരും പരമരാജാവിൻ മഹത്വം അരികിൽ കണ്ടിടും പരമരാജാവിൻ മഹത്വം അരികിൽ കണ്ടിടും ശ്രേഷ്ഠ നാട காவுகளும் தோட்டங்களுமெல்லாம் ஸ்ரேஷ்ட நாட காவுகளும் தோட்டங்களுமெல்லாம் காட்டுவானேனில்லாத்த கோட்டமரங்கள் காட்டுவானேனில்லாத்த கோட்டமரங்கள் ஜீவநதி இன்பசப்தம் மேவியாதேனோடே ஜீவ
Vannir
Thank you.
സകല ആശ്വാസത്തിന്റെ ഉറവുൽപ്പത്തി സ്ഥാനവുമായിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, നീ ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളിലും ആവശ്യങ്ങളിലും ഞങ്ങളോട് കൂടിയിരിക്കുന്ന ദൈവമാകുന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലെ വേദനയും പ്രയാസവും ഉണ്ടാകുന്ന സമയത്തൊക്കെയും നിന്റെ സന്നിധിയിൽ എടുത്തു വരുവാനും നിന്റെ മാർഗ്ഗവിചാരി ആശ്വാസം കണ്ടെത്തുവാനും കൊണ്ട് നിങ്ങൾ കൃപ നൽകിയിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ഞങ്ങളെ വിട്ട് നിത്യസ്വസ്ഥതയിലേക്ക് പ്രവേശിച്ച ഈ പ്രിയപ്പെട്ട ദാസന്റെ ധന്യമായ ജീവിതത്തെ ഓർത്ത് ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദീർഘനാളുകളിൽ ലോകത്തിൽ ജീവിച്ചിരിക്കുവാൻ, ദേശത്തിനും കുടുംബത്തിനും സഭയ്ക്കുമൊക്കെ പ്രയോജനമുള്ളവനായി പ്രവർത്തിക്കുവാൻ, എല്ലാവരെയും സ്നേഹിക്കുവാൻ, കരുതുവാൻ ഒക്കെ നിന്റെ മകൻ അവസരം ലഭിച്ചു. നിന്റെ മകളിലൂടെ ഈ ദേശത്തിനും കർത്താവ് ഈ സഭയ്ക്കും കുടുംബത്തിനുമൊക്കെ ലഭിച്ചതായ നല്ല നേതൃത്വത്തെ ഓർത്ത് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ വേർപാട് ഞങ്ങളുടെ ജീവിതത്തിലെ ദുഃഖമുണ്ടാക്കുന്നതാകുന്നു എങ്കിലും കർത്താവ്, അവിടുന്ന് മേഘങ്ങളെ വാഹനമാക്കിയിരുന്ന നല്ല നാളിൽ നിന്റെ മകനെ കാണാമെന്നുള്ള വലിയ പ്രത്യാശ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവ്, നിന്റെ സിംഹാസനത്തിന് മുമ്പാകെ വെള്ള നിലങ്കി ധരിച്ച് കൈ കുരുത്തോറയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്റെ മകനെ കാണുമെന്നുള്ള വലിയ പ്രത്യാശ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവ്, ഈ സമയത്ത് ദുഃഖത്തിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളുടെ കണ്ണിൽ നിന്നും കണ്ണുനീരിനെയും ഹൃദയത്തിനും അതിവേദനയും മാറ്റി കൊടുക്കണമേ, പ്രത്യാശ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മരണം ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനമല്ലല്ലോ കർത്താവേ, നിത്യത്തിലേക്കുള്ള ഒരു പ്രവേശനമാണെന്ന് ഓർത്ത് നിനക്ക് സ്തോത്രം പറയുവാൻ കൂടെ ഇടയാക്കി തീർക്കണമേ. കർത്താവ്, ഭൗതിക ശരീരം യാത്ര ചെയ്തൊക്കെ ഇവിടെ കൊണ്ടുവരുവാൻ കൂടെ ഇടയാക്കി തീർത്തല്ലോ. യാത്രയിലൊക്കെ വ്യാപരിച്ച ദൈവകൃപയ്ക്കായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, തുടർന്ന് നടക്കുന്ന ശവസംസ്കാര ശുശ്രൂഷയിലതിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. ഇത് ഞങ്ങളുടെ ഒരു വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ അനുഭവമായി തിരുവാൻ്റെ കൂടെ ഇടയാക്കി തീർക്കണമേ. നിത്യതയെക്കുറിച്ച് വലിയ ദർശനത്തോടെ ജീവിപ്പാൻ്റെ കൂടെ ഞങ്ങൾക്ക് ഇടയാക്കി തീർക്കണമേ. സകല ബുദ്ധിയെ ദിവ്യ സമാധാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. യേശു മിശിഹായുടെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കണമേ. പിതൃത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവം നമ്മെ ആശ്വസിപ്പിച്ച് ബലപ്പെടുത്തുമാറാകട്ടെ.
വടക്കേ പറമ്പുരത്തിനുമായ യോഗത്തിന് വേണ്ടി Hey.
ബഹുമാനപ്പെട്ട വികാരി അച്ഛന്മാരെ, ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ലോകമൊരു മഹാമാരിയുടെ പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന സമയം, ഈ സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളിൽ നിന്ന് അകന്നു പോകുമ്പോൾ നമുക്ക് സാധാരണഗതിയിൽ നടത്തുന്നതുപോലെയുള്ളതായ യാത്രയപ്പ് നൽകാൻ പറ്റാതെ പോകുന്നതായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അതിൻ്റെ മാനസിക സംഘർഷങ്ങളുമൊക്കെ ഈ സാഹചര്യങ്ങളുടെ മധ്യത്തിലൊക്കെ ദൈവം തമ്പുരാൻ നമ്മളെ പിടിച്ചു നിർത്തുന്ന വലിയ കരുണയ്ക്കും കൃപയ്ക്കുമായിട്ട് ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം. മരണം അതാർക്ക് സംഭവിച്ചാലും അത് വേദനാജനകമാണ്. ജനിക്കുന്ന എല്ലാ വ്യക്തികളും മരിക്കും, മരിക്കണം എന്നുള്ളത് ജീവനുള്ള എല്ലാ അനുഭവങ്ങളുടെയും പ്രത്യേകതയാണ്. ഇറ്റ് ഈസ് എ റിയാലിറ്റി. ഈ റിയാലിറ്റിയിൽ നിന്ന് ആർക്കും മാറി നിൽക്കാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ അത് എപ്പോഴാണ് സംഭവിക്കുന്നത് എന്ന് മാത്രം ആർക്കും പറയാൻ പറ്റാത്തതായ ഒരു സാഹചര്യം ആകുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളിൽ നിന്ന് കടന്നു പോകുമ്പോഴാണ് അതേറെ ദുഃഖമുണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് ഈ പ്രിയപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം, ഈ പ്രിയപ്പെട്ട അമ്മാമ്മയുടെ ഭർത്താവ്, മക്കളുടെ പിതാവ്, കൊച്ചുമക്കളുടെ അപ്പച്ചൻ, വളരെ സങ്കടം നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം. ഇനി ആര് ഈ സ്ഥാനം ഫില്ല് ചെയ്യുവാൻ എന്നുള്ള ചോദ്യമൊക്കെ മുമ്പിൽ നിൽക്കുന്ന ഒത്തിരി അൺസേർട്ടനിറ്റി ഉണ്ടാക്കുന്ന അനുഭവങ്ങളുടെ മധ്യത്തിൽ വചനമാണ് നമ്മളെ ശക്തിപ്പെടുത്തുന്നത്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുകയും വിടുവിക്കുകയും ഒക്കെ ചെയ്യുന്നു. ആ സങ്കീർത്തനത്തിൽ പുറകോട്ട് നിൽക്കുന്ന സമയത്ത് വീണ്ടും പറയുന്നു, അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി. നമ്മുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളിൽ നമ്മളല്ലാതെ വേറെ ആരും നമ്മുടെ കൂടെ കാണുകയില്ല. ഹൃദയം നുറുങ്ങിയവർക്കുന്ന അനുഭവത്തിൽ, അടുത്തിരിക്കുന്ന അനുഭവത്തിൽ കർത്താവ് കൂടെ ഉള്ളപ്പോൾ നമ്മൾ ഒന്നിനെക്കുറിച്ചും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഈ സമയങ്ങളിലാണ് നമുക്ക് ഇരുട്ടുണ്ടാകുന്നത്. ഇരുട്ടുണ്ട അനുഭവങ്ങൾ നമ്മൾ നിരാശരായി പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവമുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് പ്രകാശമുണ്ടാകും. ഈ സങ്കീർത്തനം തുടങ്ങുന്നത് ഞാൻ യഹോവ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കുമെന്നാണ്. എല്ലാ കാലവും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓൾ ടൈംസ്. നമ്മുടെ ദുഃഖത്തിൻ്റെ അനുഭവങ്ങൾ, സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ, നമ്മൾ കടന്നു പോകുന്ന ക്രൈസിസുകളുടെ മധ്യത്തിൽ എപ്പോഴും നമുക്ക് പറയാനായിട്ട് കഴിയണം, പ്രൈസ് ദ ലോർഡ്, ദൈവമേ നിനക്ക് സ്തുതി.
അപ്പൊ ചോദിക്കും ഈ മരണത്തിന്റെ അനുഭവങ്ങളുടെ മധ്യത്തിൽ എങ്ങനെയാണ് ഒരു സ്തോത്രം പറയാൻ ഒരു നന്ദി പറയാനായിട്ട് സാധിക്കുന്നത് സാധിക്കും ഈ പ്രിയപ്പെട്ട പിതാവിന് ഈ ലോകത്തിൽ ജീവിതം നൽകിയ ദൈവത്തിന് നന്ദി അർപ്പിക്കാം നല്ല മാതാപിതാക്കളെ ലഭ്യമായി തീർന്നതിന് നന്ദി അർപ്പിക്കാം നല്ല സഹോദരങ്ങളെ ലഭ്യമായി തീർന്നതിന് നന്ദി അർപ്പിക്കാം നല്ല ഭാര്യയും മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും ലഭ്യമാക്കിയതിന് നന്ദി അർപ്പിക്കാം എനിക്ക് ഈ പിതാവിനെ വ്യക്തിപരമായിട്ട് അറിയത്തില്ല എന്നാൽ ഈ പിതാവിൻ്റെ ഒരു സഹോദരിയുമായിട്ട് വളരെ ആഴമായ സ്നേഹബന്ധമുണ്ട് ഓസ്ട്രേലിയയിലായിരിക്കുന്ന പ്രിയപ്പെട്ട പൊന്നമാമ പ്രിയപ്പെട്ട ആൻറ്റി ഈ അങ്കിളിൻ്റെ സഹോദരിയാണ് എൻ്റെ ഇടവക ഞാനിപ്പോൾ കണ്ടമ്പേരൂർ സെൻ്റ് പോൾസ് മാർത്തോമ ഇടവകയിലാണ് അവിടെയാണ് കെട്ടിച്ചത് പ്രിയമാമയുടെ ഭർത്താവ് അകാലത്തിൽ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു പോയതാണ് വളരെ പ്രാർത്ഥനാപൂർവം ജീവിതത്തെ ക്രമപ്പെടുത്തിയതായ ശ്രേഷ്ഠമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് പ്രിയപ്പെട്ട പൊന്നമാമ യമാമ ഞാൻ വികാരിയായ സമയം മുതലുള്ള പരിചയം പലപ്പോഴും എന്നെ വിളിക്കുകയും വളരെ ആഴമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറയുകയും സൗഹൃദങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ പങ്കുവയ്ക്കുകയുമൊക്കെ ചെയ്യുന്നത് ഞാൻ ഓർക്കുന്നുണ്ട് പ്രിയപ്പെട്ട ജോയിച്ചാനെക്കുറിച്ച് 2 വർഷം മുമ്പ് കിടപ്പിലായപ്പോൾ മുതൽ പ്രാച്ചൻ പ്രാർത്ഥിക്കണം ആങ്ങളെക്കുറിച്ചുള്ള വലിയ പ്രതീക്ഷകളൊക്കെ പങ്കുവച്ചത് ഞാൻ ഓർക്കുകയാണ് പിന്നീട് പറഞ്ഞു അദ്ദേഹം ഭാഗ്യമുള്ള ഒരാളാണ് കാരണം പ്രിയപ്പെട്ട ഭാര്യയും 2 ആൺമക്കളും അവരുടെ മക്കളും ഒക്കെ ഭാര്യമാരുമൊക്കെ വളരെ ഭംഗിയായ വിധത്തിൽ ശുശ്രൂഷിപ്പാനായിട്ട് പ്രിയപ്പെട്ട പിതാവിനെ ശ്രദ്ധിച്ചു അതുകൊണ്ടാണ് അദ്ദേഹം ഈ കാലം അത്രയും ജീവിച്ചിരുന്നതെന്ന് പറഞ്ഞു ഇതൊക്കെ ഓർക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം പറയാനായിട്ടല്ലാതെ വേറെ എന്താണ് സാധിക്കുന്നത് സങ്കടപ്പെടാത്ത അനുഭവങ്ങളുടെ മധ്യത്തിൽ നന്ദി പറയാൻ ഇതിനപ്പുറമായിട്ട് വേറെ വല്ലതും ഉണ്ടോ ഇന്നലെ വൈകിട്ട് എന്നെ മരണം വിളിച്ചു പറഞ്ഞപ്പോൾ പറഞ്ഞു മകനും അമ്മയും കൂടെ ഭാര്യയും കൂടെ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന അനുഭവത്തിലാണ് പെട്ടെന്ന് ഒരു പ്രയാസമുണ്ടായി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടത് എന്നുള്ളത് ഏറ്റവും അവസാന നിമിഷം വരെയും തനിക്ക് പ്രിയപ്പെട്ടതൊക്കെയും നൽകുവാനും പ്രിയപ്പെട്ടവരുടെ സ്നേഹമൊക്കെ ലഭ്യമായി തീരുവാനായിട്ടും ഒരു ജീവിതത്തിൽ സാധ്യമായി തീരുക എന്നതിനപ്പുറമായിട്ട് വേറെ എന്താണുള്ളത് അതൊക്കെ ലഭ്യമായി തീർന്ന ദൈവകൃപകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം പറയുവാനായിട്ട് സാധിക്കണം ഈ പ്രിയപ്പെട്ട പിതാവിൻ്റെ വേർപാട് മാനുഷികമായ അനുഭവങ്ങളിൽ നമുക്ക് ദുഃഖമുണ്ട് വേദനകളുണ്ട് എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവം സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട മക്കൾക്ക് ഒരുക്കിയിരിക്കുന്നതായ വലിയ ഒരു തുറമുഖം വലിയൊരു പറുദീസയുണ്ട് ആ പറുദീസയിൽ നമുക്കെല്ലാം വീണ്ടും കാണാമെന്നുള്ളതായ വലിയ ഒരു അനുഭവം നമുക്ക് ഉണ്ടാകണം അതാണ് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കി തീർക്കുന്നത് അതായിരിക്കണം നമ്മുടെ ജീവിതത്തിന് ആശ്വാസം നൽകുന്നത് അതായിരിക്കണം നമുക്ക് പ്രത്യാശ നൽകുന്നത് എൻ എൻ കക്കാടിൻ്റെ സഫലമീ യാത്ര എന്ന് പറയുന്ന കവിതയുടെ അവസാനത്തിൽ ഒരു ഭാഗം പറയുന്നുണ്ട് ക്യാൻസർ ബാധിച്ച് ദിനങ്ങളെണ്ണി കഴിയുന്നതായ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ വേദന കൊണ്ട് പൊളയുന്നതായ പ്രിയപ്പെട്ട ഭാര്യ ഈ സമയത്ത് അദ്ദേഹം പറയുന്നൊരു കാര്യമാണ് ചന്തം നിറയ്ക്കുകി ശിഷ്ട ദിനങ്ങളിൽ ചന്തം നിറയ്ക്കുകി ശിഷ്ട ദിനങ്ങളിൽ ഈ പ്രിയപിതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു എങ്കിലും ഈ ലോകത്തിൽ നിന്ന് ഇല്ല എങ്കിൽ പോലും പിതാവ് കാട്ടിയതായ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും വളരെ നല്ല മാതൃകകൾ ഈ ലോകത്ത് നൽകിയിട്ടാണ് പോകുന്നത് ആ അനുഭവങ്ങളിലൂടെ പ്രിയപ്പെട്ട ആൻറ്റിക്കും മക്കൾക്കും പ്രിയപ്പെട്ടവർക്കുമൊക്കെ ഈ ലോകത്തിൽ ചന്തം നിറയ്ക്കുവാനായിട്ട് സാധിക്കും ഭംഗിയാക്കാനായിട്ട് സാധിക്കും അതിന് ദൈവം തമ്പുരാൻ ദൈവത്തിൻ്റെ ആത്മാവ് മൂലം സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ കണ്ടമ്പേരി സെൻ്റ് പോൾസ് മാർത്തോമ ഇടവകയുടെയും പ്രത്യേകിച്ച് പൊന്നമാമയോട് പറഞ്ഞായിരുന്നു പ്രത്യേക അച്ഛനൊന്ന് പറയണം അമ്മാവയുടെ പേരിലുള്ളതായ അനുശോചനം ദുഃഖവും ഞാൻ ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യും എപ്പോൾ ഞാൻ വന്നു ചേരും എപ്പോൾ ഞാൻ വന്നു ചേരും
ചാരം പ്രയത്നം നിങ്കലങ്ങില്ലേ രാവുമന്ധകാരം വയിൽ ശീതവുമങ്ങില്ലേ രാവുമന്ധകാരം വയിൽ ശീതവുമങ്ങില്ലേ ദീപതുല്യം ശുദ്ധരംഗ ശോഭിച്ചിടുന്നേ ദീപതുല്യം ശുദ്ധരംഗം ശോഭിച്ചിടുന്നേ രക്തങ്ങളല്ലോ നിന്മതിൽ പാണ്ടും മാണിക്യങ്ങൾ വാതിലുകളും മേന്നമുത്തല്ലോ പന്ത്രണ്ടു നിൻ വാതിലുകളും മേന്നമുത്തല്ലോ യെരുശലേമേ ഭവിടെ എന്നു ഞാൻ വന്നു ചേരും So
എറണാകുളം ഇളങ്കുളം ജെറുസലേം മാർത്തോമ ഇടവകയുടെ അനുശോചനം ഇടവകയുടെ അസിസ്റ്റന്റ് വികാരി മഹാനപ്പെട്ട അലജീവച്ചൻ ഇപ്പോൾ അറിയിക്കും. ഏറ്റവും ബഹുമാനപ്പെട്ട ജോസച്ചൻ, ജിജുവച്ചൻ, ലിജുവച്ചൻ, ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ ദൈവ തിരുനാമത്തിൽ സ്നേഹവന്ദനം. ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഞാൻ ഇളംകുളം ഇടവകയിൽ എത്തിയിട്ട്. എന്നാൽ ഇന്നലെ മുതൽ ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് ഈ പ്രിയപ്പെട്ട പിതാവിനെ കരുതിയ വിധങ്ങൾ ഒക്കെ അടുത്ത് അറിയുവാൻ എനിക്ക് സാധിച്ചു. പ്രിയപ്പെട്ട മാതാവ് ഇന്നലെ സാക്ഷീകരിക്കുകയായിരുന്നു, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നല്ല ശുശ്രൂഷ അന്ത്യനിമിഷം വരെയും കൊടുക്കുവാൻ ആ കുടുംബത്തിന് സാധിച്ചു. എത്രയും ഭംഗിയായി അവർക്ക് ചെയ്യാമോ അതിൻ്റെ ഏറ്റവും പരമാവധിയുള്ള ശുശ്രൂഷകൾ ലഭിക്കുവാൻ ഇടയായി. ഒരു ഭാഗ്യത്തോടുകൂടിയുള്ള ഒരു യാത്രയപ്പ് ആ കുടുംബത്തിൽ നിന്ന് ലഭിക്കുവാൻ ഇടയായി എന്നുള്ളത് എനിക്ക് ഇന്നലെ മനസ്സിലാക്കുവാൻ സാധിച്ചു. ഏതാനും ചില മാസങ്ങൾക്ക് മുമ്പ് പിതാവ് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിനും ഇടയായി. ആ ഇടവകയുമായുള്ള ബന്ധത്തിൽ അതിൻ്റെ തുടക്കം മുതൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഇടവകയുടെ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവിടുത്തെ കൊച്ചുമക്കളൊക്കെ യുവജന സഖ്യത്തിനും മറ്റ് സംഘടനകളിലൊക്കെ വളരെ സജീവമാണ്. ഇടവകയുടെ ഒരു തീരാ ദുഃഖമാണ് ഈ പ്രിയപ്പെട്ട പിതാവിലൂടെ ഇളംകുളം ജെറുസലേം മാർത്തോമ്മ ഇടവയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. അവരുടെ സഹകരണം, കൈത്താങ്ങലുകൾ ഇടവക എന്ന് ഓർക്കും. മക്കളുടെയും പ്രിയപ്പെട്ട മാതാവിൻ്റെയും കൊച്ചുമക്കളുടെയും ഒക്കെ ദുഃഖത്തിൽ ഇടവക പങ്കുചേരുന്നു. കർത്താവ് പ്രിയപ്പെട്ട മക്കളെ എല്ലാവരെയും സ്വർഗീയ സമാധാനം കൊണ്ട് ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട ജോർജ് മാത്യു അച്ഛൻ്റെ ജയും ഇടവക ചുമതലക്കാരുടെയും ഇടവകയിലെ ഓരോ വ്യക്തികളുടെയും പേരിൽ അനുശോചനം അറിയിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, ഈ പ്രിയ പിതാവിൻ്റെ വേർപാടിൽ ദുഃഖാർത്ഥരായിരിക്കുന്ന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, സ്നേഹിതരെ, മനുഷ്യ ജീവിതത്തിലെ വളരെ വേദനാജനകമായ ഒരു സന്ദർഭമാണ് പ്രിയപ്പെട്ടവരെ യാത്ര അയക്കുക, പ്രിയപ്പെട്ടവരോട് വേർപാടിൻ്റെ സമയം. ഈ പ്രിയ പിതാവ്, പിതാവിൻ്റെ കുടുംബം, മാരാമൺ മാർത്തോമ ഇടവകയുടെ ഒരു പൂർവകാല ഇടവക കുടുംബമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇടവകയിൽ നിന്നും പ്രിയപ്പെട്ട കുടുംബം, കുടുംബാംഗങ്ങൾ എറണാകുളത്തേക്ക് താമസം മാറിയതായി മനസ്സിലാക്കുന്നു. പ്രിയ പിതാവിൻ്റെ ആഗ്രഹപ്രകാരം സ്വന്തം ഇടവകയിലേക്ക് തൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്യപ്പെടുവാൻ ഇപ്പോൾ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ മടങ്ങി വന്നിരിക്കുന്നു. ഞങ്ങൾക്ക് പ്രത്യേകിച്ച്
പേരുള്ള ഇപ്പോൾ സേവനം അനുഷ്ഠിക്കുന്ന അച്ഛന്മാർക്ക് ഈ കുടുംബത്തെ പരിചയമില്ല, ആരെയും പരിചയമില്ല. എന്നാൽ ഒരിടവയിലെ കുടുംബം ഒരംഗം എന്നുള്ള നിലയിൽ ഇടവയ്ക്ക് കുടുംബത്തിലെ ഒരംഗം വേർപെട്ടിരിക്കുന്ന ആ സമയത്ത് ഇടവയുടെ ദുഃഖം അറിയിക്കുന്നു. ദൈവം നമുക്ക് നൽകുന്ന ആയുഷ്കാലം, അത് ദൈവ കൃപയോടെ ദൈവാശ്രയത്തോടെ ജീവിപ്പാൻ തരുന്ന അവസരങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. എറണാകുളത്ത് അവിടെയുള്ള ഇടവക ജീവിതത്തിലും ഈ പ്രിയപ്പെട്ട കുടുംബം വളരെ സജീവമായി നിൽക്കുന്നുവെന്ന് പ്രിയപ്പെട്ട അച്ഛനിലൂടെ മനസ്സിലാക്കുവാൻ ഇടയായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഏത് സ്ഥാനത്ത് ചെന്ന് പാർക്കുമ്പോഴും സഭയുള്ള ബന്ധത്തിലും സഭയുടെ നാഥനായ ക്രിസ്തുവിനുള്ള ബന്ധത്തിലും ജീവിക്കുവാൻ ഇടയായിത്തീരുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ അനുഗ്രഹകരമായ അവസ്ഥയാണ്. ഈ കാലങ്ങൾ മരണത്തിൻ്റെ, ദുഃഖത്തിൻ്റെ, വേവാടിൻ്റെ ചിത്രങ്ങൾ വളരെയധികം വേദനാജനകമായ അനുഭവങ്ങളാണ്. പ്രിയപ്പെട്ടവരെ അവരുടെ അന്ത്യ സമയത്ത് യാത്ര അയക്കുന്നതിന് പരിമിതമായ അംഗങ്ങൾ മാത്രം ഒരുമിച്ച് കൂടി വരുന്നു. മറ്റൊരു ദുഃഖകരമായ അവസാനം തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അന്ത്യ നിമിഷങ്ങൾ കാണുവാനോ അന്ത്യമായൊരു യാത്ര പറയാനോ അന്ത്യമായൊരു ശവസംസ്കാര ശുശ്രൂഷ പോലും നടത്തുവാൻ സാധിക്കാത്ത ലക്ഷങ്ങൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു. അത്യന്തം വേദനാജനകമായ ഒരു സാഹചര്യത്തിലാണ് ലോകം കടന്നു പോകുന്നത്. മരണത്തിൻ്റെ മുഖത്ത് നാം നിൽക്കുമ്പോൾ മരണം ഈ ലോകത്തിൽ നമ്മെ വേർപെടുത്തുന്ന ഒരനുഭവം നമുക്ക് നൽകുന്നു. എന്നാൽ ക്രിസ്തീയ ജീവിതത്തിൽ പ്രത്യാശ നമുക്ക് നൽകുന്നത് ഈ ലോകത്തിൽ നമ്മൾ മാറ്റപ്പെടുന്നു, പ്രിയപ്പെട്ടവരോട് യാത്ര പറയുന്നു, അവർ നിത്യതയിൽ ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഈ ലോകത്തിലെ ജീവിതം പൂർത്തീകരിക്കുന്നു, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുന്നു. അപ്രകാരം ഈ ലോകത്തിൽ ഒരു വ്യക്തിക്ക് ജീവിക്കുന്നു എങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അവസാനം മരണം. നമുക്ക് ദുഃഖകരമെങ്കിലും നമുക്കൊരു പ്രത്യാശയുടെ അനുഭവമുണ്ട്. ജീവിച്ചിരുന്നപ്പോൾ ഈ വിശ്വാസത്തോടെ ജീവിച്ചു, അങ്ങനെയെങ്കിൽ ആ വിശ്വാസത്തിൻ്റെ പൂർത്തീകരണം മരണാനന്തരം ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ പൂർണ്ണതയുടെ അനുഭവമായി തീരുവാനിടയായിത്തീരും. അതുകൊണ്ട് മരണം ഈ ലോകത്തിലെ ജീവിതത്തിൻ്റെ ഒരു അവസാന നിമിഷം എന്നുള്ള പുതിയ ജീവിതത്തിലെ ഒരു പുതിയ ദിവനം ആരംഭിക്കുകയാണ്. അത് ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ പ്രത്യാശയോടെ ജീവിച്ചു, കർത്താവിലുള്ള ആശ്രയത്തോടെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു. അങ്ങനെയുള്ള പ്രത്യാശയോടെ ഈ ലോകത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ട ഈ പ്രിയ ദാസൻ്റെ ജീവിതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വേർപാട് ദുഃഖത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ദൈവം സമാധാനം നൽകട്ടെ. പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യ ലേഖനത്തിൽ ഓർപ്പിക്കുമ്പോൾ, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിൽ ഇപ്പോൾ മറഞ്ഞിരിക്കുന്നു, ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ വീണ്ടും അവനോടുകൂടെ എടുക്കപ്പെടും. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന ജീവിതം വീണ്ടും മറനീങ്ങി പുറത്തു വരുന്നു. അത് ക്രിസ്തുവിൻ്റെ വീണ്ടും വരവെങ്കിലാണ്. പൗലോസ് അത് ഓർപ്പിക്കുന്നു. നാം അത് സ്ലീഹായിൽ വായിച്ചു കേൾക്കുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടെ, പ്രധാനതയുടെ ശബ്ദത്തോടെ, കാഹളധ്വനിയോടുകൂടെ വീണ്ടും രാജാതിരാജാവായി കർത്താതി കർത്താവായി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം കർത്താവിനോടുകൂടെ രൂപാന്തരപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് നിങ്ങൾ അന്യോന്യം ആശ്വസിച്ചുകൊള്ളുവീൻ. അതുകൊണ്ട് മരിച്ചവർ അക്ഷയരായിട്ട് ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്ന നാമും രൂപാന്തരപ്പെടും. രൂപാന്തരപ്പെട്ട ശരീരത്തോടെ ക്രിസ്തുവിനോട് ചേരും. അത് മരണത്തിനപ്പുറമായി നമുക്ക് നൽകുന്ന പ്രത്യാശ. അതുകൊണ്ട് മരണം താൽക്കാലികമായി നമുക്ക് ദുഃഖത്തിൻ്റെ അനുഭവം. ഇനി ഈ ഭൂമിയിൽ ഈ പ്രിയദാസനെ, നമ്മളിന്ന് വേർപെട്ടവരെ നമുക്ക് വീണ്ടും കാണുവാൻ സാധിക്കുന്നില്ല, സ്നേഹിക്കാൻ കരുതുന്നില്ല, ശുശ്രൂഷിക്കാൻ സാധിക്കുന്നില്ല. ഇനി മടങ്ങി ഈ ദേവാലയത്തിലേക്ക് വരികയില്ല, ഈ ദേശത്തേക്ക് വരികയില്ല. എന്നാൽ ഇനിയും നാം ആ നിത്യത ഭവനത്തിൽ എത്തിച്ചേരും.
നാം എല്ലാവരും ഒരുമിച്ച് കർത്താവിനോടുകൂടെ ചേർന്ന് വസിക്കുന്ന ആ നിത്യഭവനത്തിലേക്ക് ചേരും. അതിനുവേണ്ടി നോക്കി പാർക്കുന്നു. അപ്രകാരമുള്ള പ്രത്യാശയുടെ അനുഭവക്കാരായി ജീവിപ്പാൻ നമ്മെല്ലാവരെയും ദൈവമായ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാരാമൻ മാർത്തമ്മ ഇടവകയുടെ അനുശോചനം ഈ സമയത്ത് അറിയിക്കുന്നു. പ്രത്യേകിച്ച് അദ്ദേഹം മുൻപ് അംഗമായിരുന്ന പാലക്കാട് പ്രാർത്ഥന യോഗത്തിൻ്റെയും അനുശോചനം അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ആശ്വസിപ്പിക്കുകയും സമാധാനപ്പെടുത്തുകയും പ്രത്യാശയോടെ ജീവിപ്പാൻ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇപ്പോൾ കുടുംബത്തിന് വേണ്ടി ശ്രീ നിതിൻ ഒരു വാക്ക് അനുശോചനം പറഞ്ഞ് നന്ദി സൂചിപ്പിക്കുന്നു. എൻ്റെ കാലഘട്ടത്തിൽ ഓരോ സമയവും കുടുംബമായിട്ട് നമ്മൾ ഒത്തിരി ബഹുമാനിച്ച പല ആൾക്കാരും കാലം ചെയ്തു പോകുമ്പോൾ അവരിൽ നിന്ന് പഠിക്കാനുള്ള ചില കാര്യങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണമെന്ന് ഞാൻ എപ്പോഴും പ്രതീക്ഷിക്കാറുണ്ട്. ജോയിപ്പച്ചനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒത്തിരി സമയം എനിക്ക് ചിലവഴിക്കാൻ പറ്റാത്ത എൻ്റെ നഷ്ടമാണ്. പക്ഷേ എപ്പോഴും പ്രതീക്ഷയുടെയും സന്തോഷത്തിൻ്റെയും തമ്മിൽ തമ്മിൽ ബന്ധം പുലർത്തുന്നതിൻ്റെയും വലിയൊരു ഒരു 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 മാതൃകയായിരുന്നു ജോയിപ്പച്ചൻ. പക്ഷേ ജോയിപ്പച്ചൻ്റെ ആ തലമുറയിൽ നിന്ന് ഞാൻ പഠിച്ച മൂന്നാല് കാര്യങ്ങൾ ഇവിടെ നമുക്ക് വളരെ അത്യാവശ്യമായതുകൊണ്ട് ഞാനത് ഒരിക്കലും എല്ലാവരെയും ഓർപ്പിക്കുന്നു. ഒന്ന്, സാക്രിഫൈസിൻ്റെ മെൻറ്റാലിറ്റി. അന്യോന്യം മറ്റുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യാൻ ഒരു ഒരു കുറവുമില്ലാത്ത, ഒരു പ്രയാസവും കാണിക്കാത്ത ഒരു തലമുറയിലെ അവസാനത്തെ അംഗങ്ങളൊന്നാണ് ജോയിപ്പച്ചൻ. രണ്ട്, നമുക്കെല്ലാം ഇവിടെ ഇരിക്കുമ്പോൾ നമുക്കെല്ലാം ദൈവത്തിൽ വിശ്വാസമുണ്ട്. പക്ഷെ ആ തലമുറയ്ക്ക് ദൈവത്തിൽ വിശ്വാസമല്ലായിരുന്നു, ദൈവത്തിൽ പരിപൂർണമായ ട്രസ്റ്റായിരുന്നു, പരിപൂർണ ആശ്രയം ദൈവത്തിലായിരുന്നു. ഇന്നത്തെ തലമുറയെ പോലെ സ്വന്തം കഴിവിലും ശക്തിയിലും ബന്ധങ്ങളിലും അല്ല അവരാശ്രയിച്ചത്, അവർക്ക് ആ കൂടെ ഒരൊറ്റ ആശ്രയം ദൈവത്തിലായിരുന്നു. ജോയിപ്പച്ചനെയൊക്കെ കാണുമ്പോൾ, ജോയിപ്പച്ചൻ്റെ അമ്മച്ചയെ, മാരാമൻ്റെ അമ്മച്ചയെ ഞാൻ ഓർക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് എപ്പോഴും ഉള്ളത്, ബൈബിളിലൊരു വചനം എനിക്ക് എപ്പോഴും ഓർമ്മ വരും, കണ്ണീരോടെ വിതയ്ക്കുന്നവർ സന്തോഷത്തോടെ കൊയ്യും. ആ ഒരു തലമുറ കണ്ണീരോടെ വിതച്ചതുകൊണ്ടാണ് ഈ ഒരു തലമുറ ഞാനൊക്കെ സന്തോഷത്തോടെ കൊയ്യുന്നതെന്ന് വളരെ വളരെ അടിസ്ഥാനപരമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഈ ദിവസം ഇവിടെ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഈ ഈ പള്ളിയിൽ വരുവാനും ഇവിടെ ജോയിപ്പച്ചനെ ഇവിടെ കിടത്താനും പെർമിഷൻ തന്ന ഈ പള്ളിയോടും പ്രത്യേകമായി വികാരി അച്ഛനായ ജോർജ് എബ്രഹാം, ബഹുമാനപ്പെട്ട ജോർജ് എബ്രഹാം അച്ഛനോടും ഞങ്ങൾ നന്ദി പറയുന്നു. അസ്റ്റം വികാരിയായ ബഹുമാനപ്പെട്ട ലൈജു രാജു അച്ഛനും ഞങ്ങൾ ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുന്നു. ഇതേസമയം ഡൈജി ജോർജ് അച്ഛൻ്റെ സഹായം ഞങ്ങൾ ഓർക്കുന്നു. ഈ ഇവിടെ ഇന്ന് ഇവിടെ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കാൻ, ക്യാമറയുടെ കാര്യമായാലും ഓൺലൈൻ സ്ട്രീമിംഗ് ആയാലും ഫുഡിൻ്റെ കാര്യങ്ങളായാലും ഇവിടെ എല്ലാവർക്കും ഇരിക്കാൻ തന്ന അവസരങ്ങൾക്കെല്ലാം പല പല ആൾക്കാരും പല രീതിയിൽ ഞങ്ങളെ സഹായിച്ചു. അവരെല്ലാവരെയും ഞാൻ വടക്കേപ്പറമ്പിൽ കുടുംബത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഞാൻ നന്ദി പറയുന്നു. ഈ ഒരു പ്രയാസ കാലഘട്ടമാണെങ്കിലും ഇത്രയും പേര് ഇവിടെ വരാൻ തന്ന തന്നത് ദൈവത്തിൻ്റെ വലിയ കൃപ. നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം ഞങ്ങൾ അംഗീകരിക്കുന്നു. താങ്ക് യു. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠ, ഈ പിതാവിൻ്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, ബന്ധുജനങ്ങളെ, കടന്നു വന്നിരിക്കുന്ന ഏവരുമേ, കത്തുസാമത്തിൽ ഏവർക്കും വന്ദനം. ഞാനും ഈ പിതാവുമായിട്ട് വർഷങ്ങളായിട്ടുള്ള പരിചയവും ബന്ധുവും ആണ്. തിരുവിലായിൽ നിന്നാണ് ഇദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്നത്, തെങ്ങനാംകുളത്തിൽ. ഞങ്ങളൊക്കെയും സ്നേഹത്തോടുകൂടി വിളിക്കുന്ന ഉണ്ണിച്ചേട്ടൻ. തിരുവിലായിലെ ഒരു പ്രധാനപ്പെട്ട കുടുംബത്തിലെ അംഗം, അതുപോലെ തന്നെ സഭയ്ക്ക് വേണ്ടിയൊക്കെയും മുൻപിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു കുടുംബം. അദ്ദേഹത്തിൻ്റെ ഇളയ മകൻ ഇപ്പോൾ അമേരിക്കയിലുണ്ട്. സഹോദരന് പിതാവ് കാണിച്ചു കൊടുത്ത ആ മാർഗത്തിൽ കൂടെ സഹോദരനും അവിടെ സഭയ്ക്ക് വേണ്ടിയും ഇടവയ്ക്ക് വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ വീടുമായിട്ട് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ സഹകർമ്മിണി, ആ കുടുംബത്തിലുള്ള എല്ലാവരുമായിട്ടുള്ള ബന്ധം വർഷങ്ങളായിട്ടുള്ളതാണ്.
എൻ്റെ ഇളയ മകൾ ദേവത്തിൻ്റെ ഇളയ മകനും ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്. അവർ നമ്മളെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കോൺടാക്റ്റൊക്കെ ഉണ്ട്. ഇന്നലെ രാത്രിയിലാണ് ഞാൻ അറിയുന്നത് ഇങ്ങനൊരു സംഭവം ഉണ്ടായി. ഞാൻ പറഞ്ഞു എറണാകുളത്താണല്ലോ മോനെ പോകാൻ പ്രയാസം. അപ്പോൾ മോളെ അറിയിച്ചു എല്ലാം മാരാമണ്ണാണ് എന്നാൽ ഞാൻ പോകുമെന്നറിഞ്ഞു. ദേവത്തിൻ്റെ ബന്ധുക്കാരൻ തങ്കച്ചാനും ഇവിടെ ഇരിപ്പുണ്ട്. തങ്കച്ചാനും ഞാനുമായിട്ടൊക്കെ ഒത്തിരി നാളത്തെ പരിചയമാണ്. ഒരു ബന്ധം കൂടുന്നതിന് മുമ്പുള്ള പരിചയമാണ് തങ്കച്ചാനുമായിട്ട്. ഈ കൃത്യദാസൻ കടന്നു പോകുമ്പോൾ ഇവിടെ വന്ന് ഒന്ന് കണ്ടില്ല എങ്കിൽ അത് ഒരു എന്തുവാ പറയേണ്ടത് നന്ദിയില്ലായ്മ ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് കടന്നു വന്നത്. നല്ല ഒരു മനുഷ്യൻ, സ്നേഹവാനായ ഒരു പിതാവ്, മക്കൾക്കൊക്കെയും ഈ അപ്പനായിട്ടല്ല ഒരു നല്ലൊരു കൂട്ടുകാരനായി നിൽക്കുന്ന ഒരു പിതാവ്. അതുപോലെ തന്നെ സഹധർമ്മിണിക്കാണെങ്കിൽ ഭർത്താവിനെക്കാട്ടും ഉപരിയായി സ്നേഹത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ദേഹം. അടുക്കുന്ന ആളുകൾക്കൊക്കെയും മറക്കാതെ എപ്പോഴും ഓർമ്മ നൽകുന്ന ഒരു നല്ല മനുഷ്യൻ, നല്ല ഒരു കുടുംബനാഥൻ നമ്മിൽ നിന്ന് കടന്നു പോകുന്നു. അദ്ദേഹത്തിന് സഭ അങ്ങനെ ഉണ്ടായിരുന്നില്ല. വർത്തമാന സഭക്കാരനാണെങ്കിലും ഓർത്തഡോക്സ് സഭയും മറ്റുള്ള എല്ലാ ക്രിസ്ത്യാനികളുമായിട്ടൊക്കെയും ബന്ധം ഉള്ള ഒരു വ്യക്തിയായിരുന്നു. ദൈവം തമ്പുരാൻ തിരുവനസായ സമയത്ത് അദ്ദേഹത്തെ യേശുവിനിലേക്ക് എടുത്തു. നല്ലവനും വിശ്വസ്തനുമായ ദാസ, നീ അതീതത്തിൽ നീ വിശ്വസ്തനായിട്ട് എന്നോടുകൂടി പാർക്കുവാൻ തക്കോണം ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നു, അധികം ചുമതലക്കി തരുന്നു എന്നുള്ളതായ ആ ദൈവവചനം ഈ ദാസന് അന്വർത്ഥമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും നമ്മുടെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരെയെങ്കിൽ നീതി സൂര്യൻ വെളിപ്പെടുന്നതായ ആ സമയത്ത്, കാളധ്വാനം ധ്വനി കേൾക്കുന്ന ആ സമയത്ത് നമുക്കും ഈ സഹോദരനെ കാണുവാൻ, ഈ പിതാവിനെ കാണുവാൻ, ഈ സ്നേഹിതനെ കാണുവാൻ ദൈവം തമ്പുരാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും പ്രിയപ്പെട്ട സഹോദര സമാധാനത്തോടെ പോവുക. എമ്മുകളുടെ പ്രതീക്ഷയിൽ ദൈവം അങ്ങേ ആശ്വസിപ്പിക്കും. പവനക്കാരുടേതായ ആ പ്രാർത്ഥന ഞാൻ അറിയിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ദേവാലയത്തിൽ വെച്ചുള്ള രണ്ടാം ഭാഗം ശുശ്രൂഷ ആരംഭിക്കുന്നു. നമുക്കത് ആദ്യസ്ഥാനിൽ ഇരുന്നാൽ മതിയാവൻ ഗുരുവൻ വായിക്കുമ്പോൾ എഴുന്നേറ്റാൽ മതിയാവുന്ന കർത്തൃകാഹളം യുഗാന്ത്യ കാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിനാൾ പാർത്തലത്തിൽ ശവട്ടോരക്കർ കൂടിയാകാശേ പർവിളിക്കും നേരം കാണും എൻപെരും പർവിളിക്കും നേരം കാണും പർവിളിക്കും നേരം കാണും പർവിളിക്കും നേരം കാണും പർവിളിക്കും നേരം കാണും എൻപെരും പകലധ്വാനം ഞാൻ ചെയ്തിങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിടട്ടേതൻ സ്നേഹത്ത പാർത്തലത്തിൽ എൻ്റെ വേല തീർത്തി ജീവിതാന്ത്യത്തിൽ പർവിളിക്കും നേരം കാണും എൻപെരും പർവിളിക്കും നേരം കാണും പർവിളിക്കും നേരം കാണും പർവിളിക്കും നേരം കാണും പർവിളിക്കും നേരം കാണും എൻ പേരും പിതാ
വിശുദ്ധാരോഹായിക്കും സ്തുതി. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും എന്നേക്കും ലോകം ചെയ്തുപെടുമാറാകണമേ. ആമേൻ. മരണമുള്ളവരായ ഞങ്ങളെ പാപമരണത്തിൽ നിന്ന് വീണ്ടെടുപ്പാൻ ജഡപ്രകാരം മരിച്ച നല്ലവനും മരണമില്ലാത്തവനുമായ കർത്താവേ, നിന്റെ മരണത്താൽ മരണത്തിൻ്റെ ശക്തിയെ നീ ഇല്ലാതാക്കിയും നിന്റെ കൃപയാൽ ആദാമിനെയും അവൻ്റെ സന്താനങ്ങളെയും പാപമരണത്തിൽ നിന്ന് നീ വീണ്ടെടുത്തു. നിന്റെ കബറടക്കത്താൽ പാതാളത്തിൻ്റെ സാക്ഷികളെ നീ തകർത്തു. നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനായി ഞങ്ങളെ തങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനെ നീ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. കർത്താവേ, അരിഷതയുള്ള ഈ ലോകത്തിൽ നിന്ന് മരണം മൂലം നീ വിളിച്ച് വേർപെടുത്തിയിരിക്കുന്ന ഈ നിന്റെ ദാസന്റെ ശവസംസ്കാരത്തിന്റെ സമയത്ത് നിന്റെ കരുണയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയിലെ സകല സന്താനങ്ങൾക്കും ഭാഗ്യങ്ങളുടെ മണവറയും സന്തോഷങ്ങളുടെ പന്തിക്കിരിപ്പും ആനന്ദങ്ങളുടെ വാസസ്ഥലവും സൗജന്യമായി നൽകണമേ. അവസാനത്തിൽ മഹത്വത്തോടെ നീ എഴുന്നള്ളുകയും ഭൂതലത്തെ നീതിയോടെ ന്യായം വിധിക്കുകയും ഓരോരുത്തരും അവനവന് യോഗ്യമായിരിക്കുന്ന പ്രകാരം പ്രതിഫലം കൊടുക്കുകയും ചെയ്യുമ്പോൾ നിന്റെ വലത്തുഭാഗത്തെ മക്കളായ കുഞ്ഞാടുകളോട് ചേരുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധരുമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ പാടുകയും ചെയ്യുമാറാകണമേ. നാമെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോടും അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. തൻ്റെ ശ്രേഷ്ഠതയുടെ പ്രകാശത്തിങ്കൽ മേലുള്ളവർ ഭ്രമിക്കുകയും തൻ്റെ മഹത്വത്തിൻ്റെ വെളിപ്പാടിങ്കൽ മാലാഖമാർ വിസ്മയിക്കുകയും ചെയ്യത്തക്കവനുള്ള നീതിയുടെ സൂര്യനും തൻ്റെ പ്രകാശത്തിൻ്റെ കതിരുകളെ കൊണ്ട് കബറുള്ളവരെ ദർശിക്കുകയും തൻ്റെ ഭംഗിയുള്ള ശോഭ കൊണ്ട് അന്ധകാരത്തെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന സാക്ഷാൽ പ്രകാശവും തൻ്റെ ശക്തിയുള്ള ശബ്ദം കൊണ്ട് മരിച്ചവരെ ഉയർത്തുന്നേൽപ്പിക്കുകയും തൻ്റെ തിരുവിഷ്ടത്തിൻ്റെ ആംഗ്യത്താൽ നിദ്ര പ്രാപിച്ചിരിക്കുന്നവരെ ഉണർത്തുകയും ചെയ്യുന്ന ജീവനുള്ളവനും ജീവനുള്ളവരുടെയും മരിച്ചവരുടെയും ന്യായാധിപതിയുമായിരിക്കുന്ന മശിഹാതമ്പുരാന് തൻ്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷ നടത്തുന്ന ഈ സമയത്തും നമ്മുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും വന്ദനമെന്നേക്ക് യോഗ്യമായിരിക്കുന്നു. നിത്യപിതാവായ ദൈവത്തിന്റെ ശക്തിയും ജ്ഞാനവുമാകുന്ന മശിഹാതമ്പുരാനെ, നീ സകല സൃഷ്ടിയെയും സൃഷ്ടാവും ജീവദാതാവും ജീവനോടിരിക്കുന്നവൻ, നീതിമാന്മാരോടും വിശുദ്ധന്മാരോടും ദൈവവും മണ്ണിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്നവരുടെ സാക്ഷാൽ പുനരുദ്ധാനവുമാകുന്നു. മഹത്വമുള്ള നിന്റെ പിതാവിൻ്റെയും സകലത്തിലും പരിശുദ്ധമായിരിക്കുന്ന നിന്റെ റൂഹായുടെയും തിരുവിഷ്ടപ്രകാരം ഇല്ലായ്മയിൽ നിന്ന് ഞങ്ങളെ ഉണ്മയിലേക്ക് വരുത്തി ദൈവികമായതിൻ്റെ ഭാഗ്യാവസ്ഥയിൽ ഞങ്ങളെ നീ സംബന്ധിച്ചു. ദോഷങ്ങളിലേക്ക് വശീകരിക്കുന്ന ആകൽക്കർസായുടെ വശീകരണത്താൽ നാശത്തിലും ക്ഷയത്തിലും ഞങ്ങൾ വീണുപോയി. നിന്റെ കരുണയാൽ ഞങ്ങളുടെ വീണ്ടെടുപ്പിനെ കരുതി പാവമൊഴികെ യാതൊരു ഭേദവും കൂടാതെ ഞങ്ങളെപ്പോലെ നീ മനുഷ്യനായി തീർന്നു. നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ മരണത്തിൻ്റെ അധികാരത്തെ നീ മായിച്ച് പുതിയ ജീവനെയും ഭാഗ്യകരമായ ഉയർത്തെഴുന്നേൽപ്പിനെയും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്തു. കരുണയുള്ളവനും കൃപ നിറഞ്ഞിരിക്കുന്നവനുമായ കർത്താവേ, ഈ ചുരുങ്ങിയ ആയുസ്സിനെ വിട്ടുപിരിഞ്ഞിരിക്കുന്ന നിന്റെ ദാസന്റെ സംസ്കാരത്തിൻ്റെ ഈ സമയത്ത് നിന്റെ ശുശ്രൂഷകരായ ഞങ്ങൾ വിനയഹൃദയത്തോടും നുറുങ്ങി ആത്മാവോടും കൂടെ കഴിക്കുന്ന ഈ ശുശ്രൂഷ കൈക്കൊള്ളണമേ. കർത്താവേ, അവസാന നാളിൽ ആത്മാവും ശരീരവും വേർതിരിപ്പാൻ പാടില്ലാത്തവണ്ണം ഒന്നായി ചേരുമ്പോൾ അന്ധകാരത്തിൽ നിന്ന് ഇവൻ രക്ഷപ്രാപിക്കുകയും നിന്റെ പ്രകാശം കൊണ്ട് ഇവൻ പ്രകാശിക്കുകയും നിന്റെ വിശുദ്ധന്മാരുടെ ആനന്ദത്തിന് ഇവൻ ആനന്ദിക്കുകയും ഭാഗ്യകരമായ ഭവനങ്ങൾ വിമസിക്കുകയും നിന്റെ സന്നിധിയിലെ നിത്യ സന്തോഷങ്ങൾ ഇവൻ പങ്കുകൊണ്ട് സന്തോഷിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ ശരണപ്പെടുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സത്യപ്രധാനാചാര്യനായുള്ളവേ, നിന്നെക്കുറിച്ചുള്ള അറിവിൻ്റെ പൂർണ്ണതയിൽ ഇവനിമ്പപ്പെടുകയും നിന്റെ വരവിങ്കൽ പാതാള ബന്ധനത്തിൽ നിന്നും പുഴയിൽ നിന്നും അവൻ ഉയർത്തെഴുന്നേൽക്കുകയും കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിയിൽ നിന്ന് ഇവൻ രക്ഷപ്രാപിക്കുകയും നിന്റെ രാജ്യത്തിൻ്റെ മേശയിൽ ഇവൻ സന്തോഷിക്കുകയും നിന്റെ തിരുമുഖത്തിൻ്റെ തേജസ്സിനാൽ ഇവൻ്റെ മുഖം ശോഭിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയും ചെയ്യുന്നു.
കാരുണ്യവാനായ കർത്താവേ, കൃപ നിറഞ്ഞ ദൈവമേ, ഈ സമയത്ത് വിലപിച്ചും ദുഃഖിച്ചും ഇരിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിച്ച് പരിപാകതയുള്ള നടപടികളിലും വിശുദ്ധബാധകളിലും നടത്തി ശക്തിപ്പെടുത്തണമേ. ഈ ലോകത്തിൽ പാപം കൂടാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. നിന്റെ കൃപയുടെ ചിറകിൻ കീഴിൽ ഞങ്ങളെ അമറച്ച് ദുഃഖവും അതിവേദനയും ഇല്ലാത്ത ഇടമായ സന്തോഷങ്ങളുടെ വാസസ്ഥലത്തേക്ക് ഞങ്ങളെ അടുപ്പിക്കണമേ. കർത്താവേ, മുഖപ്രസാദത്തോടുകൂടെ നിന്നെ എതിരേൽപ്പാനും ആദ്യന്തമില്ലാത്ത രാജ്യത്തിൽ നീതിജ്ഞരോടും വിശുദ്ധരോടും കൂടെ നിന്നെ സ്തുതിപ്പാനും ഞങ്ങളെ അർഹരാക്കണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റുന്നു, ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ആമേൻ. വിശ്വസിച്ചിടുവേൻ പാപികളെ രക്ഷേതാവിൽ, ആശ്വാസം താനും ഒഴികെ പരനിൽ പരിജ്ഞാനവും പാവരികാരം കൊണ്ടുള്ള ആനന്ദവും നൽകണമേ. നിന്റെ ശ്രേഷ്ഠത ഉദിക്കുകയോ നിന്റെ ദൈവത്തിന് വെളിപ്പെടുകയും ചെയ്യുന്ന ആ ദിവസത്തിൽ നിന്റെ വലത്തുഭാഗത്തെ മക്കളായ കുഞ്ഞാടുകളുടെ നിനക്കും നിന്റെ പിതാവിൻ്റെ വലത്തുഭാഗിക്കും ഞങ്ങൾ സ്തുതിയും സ്തോത്രവും കുരേറ്റും. ഓശോമും കുലസുബാൻ. നമ്മുടെ വഴിയാത്രാടുത്തിരിക്കുന്നല്ലോ ഭക്ഷ്യപദാർത്ഥങ്ങൾ നമുക്കായി കരുതിടാ. കുഞ്ഞാട്ടിനുടയ പാവന രക്തത്തിൽ നമ്മുടെ വസ്ത്രങ്ങൾ അലക്കി വെളുപ്പിക്കാം. തിരുവിഷ്ടം പോ മണ്ണാലങ്ങളെ നീ മനഞ്ഞോ നിന്നാജ്ഞ ലംഘിച്ച് അടിയാ പാപം ചെയ്തതിനാ ലങ്ങളെ നരകത്തിൽ കൈവെടിയരുതേ നീ കരുണാവാരിധിയേ. പാപം ചെയ്തടിയാർ കുറവുള്ളവരായി അറിയുന്നതു ഞങ്ങൾ അലിവു നിറഞ്ഞോനെ. ദയവേറുന്നോ നീ നിന്നനുഗ്രഹത്തിനാ കാത്തിടുന്നങ്ങൾ കൃപതോ നീടണമേ. ദമണവാള ഉദിക്കും നേരത്ത് ഒരുങ്ങിയിരിക്കുന്നോ ആനന്ദിച്ചിടു മഹത്വം നാഥനു ബഹുമതിദാതനു വന്ദനവും സ്തുതിയോ വിശുദ്ധാറുഭായിക്കും. ദൈവമായ കർത്താവേ, നിന്റെ കൽപ്പനയാൽ ഞങ്ങളുടെ ഇടയിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ ദാസനെ യാത്രയക്കുന്ന ഈ സമയത്ത് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈ ദാസനെ കുറിച്ച് ദുഃഖിക്കുന്ന ഞങ്ങളെയും പ്രത്യേകമായി ഈ ദാസന്റെ കുടുംബക്കാരെയും ചാർച്ചക്കാരെയും നിന്റെ സമാധാനത്താൽ സമാധാനപ്പെടുത്തണമേ. കണ്ണ് കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ഗ്രഹിച്ചിട്ടില്ലാത്തതുമായി നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കിയിരിക്കുന്ന സന്തോഷ ശബ്ദം കേൾപ്പാൻ ഞങ്ങളെല്ലാവരും യോഗ്യതയുള്ളവരായി തീരുമാറാകണമേ. ഇരുലോകങ്ങളിലും ഞങ്ങൾ നിനക്കുള്ളവരാകുന്നല്ലോ. ഇഹത്തിലും പാരത്തിലും നീ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാം. ഞങ്ങളില്ലാതിരുന്നോ
ഞങ്ങളുണ്ടായിരിക്കുന്നിപ്പോൾ ഈ ഞങ്ങളെ അനുഗ്രഹിക്കേവേദത്തിൽ ഓരോരുത്തൻ ചെയ്തിട്ടുള്ള പ്രവർത്തിക്കൂ തക്കവണ്ണം എല്ലാവരും പ്രതിഫലം നൽകുന്നാഥൻ കർത്താവേ നീ ആ നേരത്തിൽ ഞങ്ങളുടെ കുറ്റങ്ങളെ ഏതുമേ നീ ഓർത്തിടാതെ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാതനാകോ ദൈവത്തിനോ മഹത്വവും തൻ സുതനോ പരിശുദ്ധാരോ ഭയക്കും സ്തുതിയോ എന്നേക്കും ആമേനാമേ. ഉന്നതത്തിൽ നിന്ന് ഇറങ്ങി വന്ന് മരിക്കുകയും മരണത്തെ കൊല്ലുകയും ചെയ്ത ശക്തിയായ തനിക്ക് സ്തുതി. മരണ ദിവസം കൈപ്പുള്ള ദിവസമാകുന്നു, അത് കരച്ചിലിന്റെയും സങ്കടത്തിന്റെയും ദിവസമാകുന്നു. ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. മരണ ദിവസം എല്ലാ മനുഷ്യനും ഒരു പാനീയമാകുന്നു, എന്നാൽ അത് യൗവന പ്രായത്തിലായാൽ അധികം കയ്പും സങ്കടവും ഉള്ളതാകുന്നു. സഹോദരൻ രക്ഷിക്കുന്നില്ല, സ്നേഹിതൻ സഹായിക്കുന്നുമില്ല എന്നുമുള്ള പ്രവാചകന്റെ വചനം പ്രവർത്തിയാൽ നിവർത്തിയായി. എല്ലാവനും അവനവന്റെ മരിച്ചവരെ കുറിച്ച് ദുഃഖിക്കുന്നത് അന്യായമാകുന്നു. മരണം എല്ലാവനെയും പിരിച്ചുവിടുന്നത് കൊണ്ട് കരയുന്നത് യുക്തവുമാകുന്നു. കർത്താവേ, മരിച്ചവർ നിന്നാൽ ജീവിക്കുകയും മൃതന്മാർ ഉയർത്തെഴുന്നേൽക്കുകയും അവർ രാജ്യം അവകാശമായി സ്തുതി പാടുകയും ചെയ്യുന്നതാകൊണ്ട് എല്ലാ നാവുകളിൽ നിന്നും നിനക്ക് സ്തുതി. കർത്താകർത്താ വിളിക്കും നിങ്ങൾ തുണയ്ക്കായി വരിക, പ്രാർത്ഥന കേട്ടടി ആരുടമേ ദയ ചെയ്യണമേ. വിട്ടകന്നു നീതിയോടടുപ്പാ, ആഗ്രഹിക്കുന്നവർക്കു മരണം ഉപദേഷ്ടാവത്രേ. മരണനുഗത്തിൽ നിന്നൊഴിയുന്നോനൊരുത്തനുമില്ല, ആയതിന്റെ അധികാരം വിട്ടു പോവുന്നുമില്ല. ഉത്തരമരുൾക അരുൾക ദേവ അനുഗ്രഹിക്കാ, മർത്യചിത്തം അനുതാപേ നീ വരുത്തിയിടണമേ. ഭാഗ്യവനായ പൗലോ ശ്ലീഹ തെസ്സലോനിക്കായ ഒന്നാം ലേഖനം നാലാം അധ്യായത്തിൽ നിന്നും. ശ്ലീഹന്മാരുടെ സ്തുതിയേ, കർത്താവേ നിന്റെ വചനങ്ങളെ തിരിച്ചറിയുന്നതിന് ഞങ്ങൾക്ക് ക്രമം നൽകണമേ. എന്നാലെന്റെ സഹോദരരെ, നിന്ദിതകൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ പ്രത്യാശയില്ലാതെ മറ്റുള്ള മനുഷ്യരെ പോലെ ദുഃഖിക്കാതിരിക്കണമെന്ന് നിങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും ഉയർത്തുന്നതിനും ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിലും ദൈവം യേശുവിൽ നിദ്ര കൊണ്ടവരെ അങ്ങനെ തന്നെ അവനോടെ വരുത്തുന്നു. എന്നാൽ കർത്താവിൻ്റെ വരവിൽ ജീവനോടെ ശേഷിക്കുന്നവരായ നാ നിദ്ര കൊണ്ടിട്ടുള്ളവരെ മുൻപിടുകയില്ല എന്നുള്ള ഇതിനെ കർത്താവിൻ്റെ വചനത്താൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവ് തൻ്റെ കൽപ്പനയോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. മശിഹായിൽ മരിച്ചവർ മുമ്പേ ഉയർത്തുകയും ചെയ്യും. അപ്പോ ജീവനോട് ശേഷിക്കുന്ന ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ അവരോടുകൂടെ ഒരുമിച്ച് മേഘങ്ങളിൽ എടുത്ത് കൊല്ലപ്പെട്ടു. ഇങ്ങനെ നാ എപ്പോഴും കർത്താവിന് കൂടെ ഇരിക്കും. ആകയാൽ ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശംസിക്കും. സഹോദരരെ, നാടകത്തോടും ഭയത്തോടും മണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശു മശിഹ വിശുദ്ധായ എവങ്കേലിയോൻ ദൈവത്തിൻ ജീവനുള്ള വചനം കേൾക്കണം. എല്ലാവർക്കും എഴുന്നേൽക്കാം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവ് നിന്റെ ആത്മാവോടുകൂടെ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കട്ടെ. ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന യോഹന്നാൻ ശ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശു മശിഹായുടെ വിശുദ്ധ എവൻഗെലിയോ. വന്നവനും വരുവാനും വാഴ്ത്തപ്പെട്ടവനാകുന്നു നമ്മുടെ രക്ഷയ്ക്കായി തന്നെ. അനുഗ്രഹങ്ങൾ നാം എല്ലാവരുടെ മേലും നേക്കൊണ്ടായിരിക്കട്ടെ. കന്യാമറിയാമൻ ജഡമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി
നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മശിഹായുടെ നടപടികാലങ്ങളിൽ ഇപ്രകാരം അരുൾ ചെയ്തു. ഈശ്വരാനുഗ്രഹമായിട്ട് അവരോട് അരുൾ ചെയ്തത് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്യുന്നത് കാണുന്നതല്ലാതെ പുത്രന് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്തുകൊണ്ടെന്നാൽ പിതാവ് ചെയ്യുന്നവേ തന്നെ പുത്രനും അങ്ങനെ ചെയ്യുന്നു. പിതാവ് തൻ്റെ പുത്രനെ സ്നേഹിക്കുകയും ഞാൻ ചെയ്യുന്ന സകലവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അത്ഭുതപ്പെടേണ്ടതിന് ഈ പ്രവൃത്തികളേക്കാൾ അധികമായിട്ടുള്ളവയും അവന് കാണിച്ചു കൊടുക്കുന്നു. പിതാവ് മരിച്ചവരെ ഉയർപ്പിച്ച് ജീവിപ്പിക്കുന്ന പ്രകാരം തന്നെ പുത്രനും താൻ മനസ്സാകുന്നവരെ ജീവിപ്പിക്കുന്നു. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെ ബഹുമാനിക്കേണ്ടതിന് പിതാവ് ഒരുത്തിനെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ടെന്നെ അയച്ചതിനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, അവൻ ന്യായവിധിക്ക് വരാതെ മരണത്തിൽ നിന്ന് ജീവങ്കലേക്ക് മാറിയിരിക്കുന്നു. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ തന്നെയും ആകുന്നു. എന്തുകൊണ്ടെന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ള പ്രകാരം അവൻ പുത്രന് തന്നിൽ തന്നെ ജീവനുള്ളവനാകുമാറ് വരം നൽകിയിരിക്കുന്നു. എന്നാൽ അവൻ മനുഷ്യപുത്രനാകിയാൽ ന്യായവിധി നടത്തുവാൻ അവന് അധികാരം കൊടുത്തു. കബറുകളിലുള്ളവരെല്ലാവരും എൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർത്തിനേൽപ്പിനും തിന്മ ചെയ്തവർ ന്യായവിധിയുടെ ഉയർത്തിനേൽപ്പിനും പുറപ്പെടുവാനുള്ള നാഴിക വരുന്നു. ഇതിൽ നിങ്ങൾ ആശ്ചര്യപ്പെടേണ്ട, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നാം എല്ലാവരും ഒരുമിച്ച് ഭംഗിയോടെ നിന്ന് സങ്കടത്തോടും ദുഃഖത്തോടും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശബ്ദത്തോടും കൂടെ കുറിയേലായിസോൻ എന്ന പ്രതിവാക്യമായി ചൊല്ലണം. മരണത്തിൻ്റെയും വേർപാടിൻ്റെയും ഒടുവിനും ആത്മാക്കളുടെയും സർവജഡത്തിൻ്റെയും ദൈവവും ജീവൻ്റെയും മരണത്തിന്മേലും അധികാരമുള്ളവനായ മശിഹാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പുനരുദ്ധാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവനുണ്ട്, അവൻ ന്യായവിധിക്ക് വരാതെ മരണത്തിൽ നിന്ന് ജീവങ്കലേക്ക് കടന്നിരിക്കുന്നു എന്ന് അരുളി ചെയ്തവനായ ഞങ്ങളുടെ മശിഹാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. രക്ഷകനായ മശിഹാ തമ്പുരാനെ, നിന്റെ വിശുദ്ധസഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളോടും കൂടെ ഞങ്ങളെയും നിന്റെ രാജ്യത്തിന് യോഗ്യതയുള്ളവരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിങ്കിൽ നിന്റെ എതിരേൽപ്പിനായി പുറപ്പെടുവാനും നിന്റെ സകല പരിശുദ്ധന്മാരോടും കൂടെ ഞങ്ങൾ ഒരുമിച്ച് നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധ രൂഹായെയും സ്തുതിപ്പാനും തക്കവണ്ണം സന്തോഷം വരുത്തുന്ന നിന്റെ ഉയർത്തുന്നേൽപ്പിന്റെ പ്രകാശമുള്ള കതിരുകളെ കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ആത്മാക്കളെ പ്രകാശിപ്പിക്കണം. നാം ഉച്ചത്തിൽ മൂന്ന് പ്രാവശ്യം കുറിയലായിസോൻ എന്ന് ചൊല്ലണം. കുറിയലായിസോൻ, കുറിയലായിസോൻ, കുറിയലായിസോൻ. ദേവാലയത്തിൽ
അവിടെ പോകുന്നു. ചെരുപ്പം
മനസ്സോടെ മരണം പ്രാപിച്ചുയമേ പ്രത്യാശ തന്ന നാഥ സ്തോത്രം സേനായ മേലിറങ്ങി ഫ്രണ്ടിലുള്ള അതൊക്കെ എന്നേക്കും ഞങ്ങളിൻ്റെ തിരുമുമ്പിൽ
പാതാള വഴിയായി കടന്നു പോകുമ്പോൾ തുറക്കപ്പെട്ടിരിക്കുന്ന കല്ലറകളെ ഞാൻ കണ്ടു. അതിനുള്ളിൽ എല്ലാത്തര ബലവാന്മാരും പ്രവേശിച്ചിരുന്നു. പലതരം മല്ലന്മാരും അതിൽ പാർക്കുന്നുണ്ടായിരുന്നു. അവരുടെ കാലടികൾ നാശത്തിലേക്ക് മറിച്ചിടപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ അതിനരികിലിരുന്ന് കരഞ്ഞുകൊണ്ട് സങ്കടത്തോടും നെടുവേർപ്പോടും കൂടെ എൻ്റെ ദേഹിയോട് പ്രകാരം പറഞ്ഞു, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നത് എന്തിനും? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പൊന്ന് ശേഖരിക്കുന്നത് എന്തിനും? ധനവാന്മാർ തങ്ങളുടെ ധനത്തെ പറ്റി അഹങ്കരിക്കുന്നത് എന്തിനും? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ വിദ്വാൻമാർ തങ്ങളുടെ വിദ്യയിൽ പുകഴുന്നത് എന്തിനും? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നത് എന്തിനും? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ അധികാരികൾ തങ്ങളുടെ ശക്തിയിൽ നിഗളിക്കുന്നത് എന്തിനും? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ യൗവനക്കാർ തങ്ങളുടെ സാമർത്ഥ്യത്തിൽ ചാഞ്ചാടുന്നത് എന്തിനും? ദൈവിക സംഗീതക്കാരനായ ദാവീദേ നിനക്ക് നിരങ്ങളോടുകൂടെ നീ വന്ന മനുഷ്യൻ താൽക്കാലികനാകുന്നു എന്നും അവന്റെ ദിവസങ്ങൾ ആവി പോലെ മാഞ്ഞു പോകുന്നവയാകുന്നു എന്നും പറമ്പിലെ പുഷ്പം പോലെ പൂത്തു വാടിപ്പോകുന്നു എന്നും അവയിൽ പാടി ഞങ്ങളെ കേൾപ്പിക്കാം. ഇത് നിമിത്തമായി മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനെ നിനക്ക് സ്തുതി. സകലത്തിന്റെ ഉടയവനായ ദൈവത്തിനും സ്തുതി എന്ന് നാം ഉച്ചത്തിൽ പറയണം. നമ്മുടെ വിശ്വാസമാണ് നമുക്ക് ഇതെല്ലാം. പിതാവായ സർവശക്തനായ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായി ശുശ്രൂഷയിൽ ഞങ്ങളുടെ ഇവിടെ ഒരുങ്ങുന്ന സമയം നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരുഹായുമായ ദൈവം ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തന്റെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. അറിയിക്കുന്നു. ഇപ്പോൾ പെട്ടിയുടെ മൂടി വെച്ച് അടച്ച് പെട്ടി കുഴിയിലേക്ക് ഇറക്കി വെക്കുന്നു. നിങ്ങൾ എല്ലാവർക്കും അല്ലയുടെ അറ്റത്ത് റിഫ്രഷ്മെന്റ് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും സംബന്ധിക്കണം. രണ്ടുപേരും ഇവിടെ വന്നു പോക്കറ്റിൽ മൊബൈൽ ഫോണുകളൊക്കെ
കയറിലൊന്ന് പൊക്കിക്കുക. തല തടി കഷ്ണം അങ്ങെടുക്കണം. ഒരാൾ ഒന്ന് പൊക്കിയിട്ട് ആ മൂന്നെണ്ണം ആണ് കാലിൻ്റെ സൈഡ് താക്കി കള തലയുടെ ഭാഗം കള നീക്കുകയും ചെയ്യണം. ചെറുകെ ഇറക്കിക്ക മുന്നോട്ട് നേരെ വെച്ചാൽ ആ ഡോ ആ ആ കയറിങ് എടുത്തു ഒരാൾ